പഴയ ഇരുമ്പ് വാഗ്ദാനം ചെയ്ത് 3.5 കോടി തട്ടി എന്ന കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ. ഈ വാർത്ത പല പത്രങ്ങളിലും ഉള്ളിലെ പേജുകളിലാവും കാണുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏതോ ഒരു ദമ്പതിമാർ എവിടെയോ പഴയ ഇരുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരെയോ പറ്റിച്ചു. അത്രയുള്ളൂ ആ വാർത്തയ്ക്ക് നമ്മുടെ മുന്നിൽ പ്രാധാന്യം. ആരാണ് ഈ ദമ്പതികൾ? കെ.സി. കണ്ണനും ജീജാബായിയും. ആരാണ് ഈ കെ.സി. കണ്ണൻ എന്ന് നോക്കാം. കെ.സി. കണ്ണൻ RSS-ന്റെ ഭാരവാഹികളിൽ രാജ്യത്തെ മൂന്നാമനാണ്. കൂടാതെ മുൻ സഹ സർക്കാര്യവാഹ് ആണ് അദ്ദേഹം. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് കണ്ണൻ. പത്തനംതിട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഒറീസ അടക്കമുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഘപരിവാറിൻ്റെ ചുമതലക്കാരൻ ഇദ്ദേഹമായിരുന്നു. ഒരുപക്ഷെ മോഹൻ ഭഗവത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് വരേണ്ടയാൾ. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വരെ നിയന്ത്രിക്കുന്ന സംഘടനയുടെ 8 പേരടങ്ങുന്ന ഉന്നത സമിതി അംഗം. ഭാര്യയും പ്രമുഖ RSS കുടുംബാംഗവും പാലക്കാട്ടെ BJP നേതാവിൻ്റെ സഹോദരിയുമാണ്. ഇനി ഇവർ ചെയ്ത തട്ടിപ്പിലേക്ക് വന്നാൽ വെറും ഇരുമ്പ് കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച കേസല്ല. ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വൻ തട്ടിപ്പാണിത്. ബാംഗ്ലൂരിലെ അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയിലെ ഉപകരണങ്ങൾ പൊളിച്ച് ആക്രി വിലക്ക് നൽകാം എന്നായിരുന്നു കരാർ. 17 കോടിക്കായിരുന്നു ഈ കരാർ. ABVP മുൻ ദേശീയ ഭാരവാഹിയും ആന്ധ്ര സ്വദേശിയുമായ പ്രഭാകർ റാവുവും ഈ കരാറിൽ പങ്കാളിയാണ്. 17 കോടി വിലയുറപ്പിച്ച് വാദിയായ മധുസൂദന റെഡ്ഡിയിൽ നിന്നും 3.5 കോടി അഡ്വാൻസ് വാങ്ങി. സാധനം കൊടുക്കാതെ കബളിപ്പിച്ചു. ഇതാണ് കേസ്. ആക്രി നൽകുന്നതിനനുസരിച്ച് ബാക്കി പണം നൽകാമെന്നായിരുന്നു കരാറുണ്ടാക്കിയത്. ഒരു വർഷമായിട്ടും ഈ ആക്രി സാധനങ്ങളോ വാങ്ങിയ പണമോ തിരികെ കിട്ടാതെ വന്നതോടെയാണ് പട്ടാമ്പി പോലീസിൽ 2023 സെപ്റ്റംബർ 30 അവർ പരാതി നൽകിയത്. സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകനായിരുന്നു കണ്ണൻ. കരാർ ഉപയോഗിച്ച് കണ്ണൻ കൂടുതൽ പേരെ കബളിപ്പിച്ച് പണം തട്ടിയതായാണ് വിവരം. ഈ തട്ടിപ്പിൽ മറ്റ് BJP RSS നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2014 കണ്ണൻ RSS-ൻ്റെ പ്രധാന സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് ബിസിനസ്സിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ സ്വദേശത്ത് RSS ശാഖകളിൽ സ്ഥിരമായി അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ കറി പൗഡർ ബിസിനസ്സായിരുന്നു കണ്ണൻ്റേത്. പിന്നീട് പണം സമ്പാദിക്കാനായി കൂടുതൽ വലിയ ബിസിനസ്സുകളിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. ഈ വലിയ തട്ടിപ്പാണ് പ്രമുഖ പത്രങ്ങൾക്ക് 9-ാം പേജിലെയോ അല്ലെങ്കിൽ 10-ാം പേജിലെയോ ഏതോ ദമ്പതികളും ഇരുമ്പ് വിൽപ്പനയുമായി മാറിയത്. ചാനലുകളിൽ പോലും വളരെ കുറച്ച് ഈ വാർത്ത വന്നുള്ളൂ. സംഘപരിവാറിനെ അത്രയേറെ ഭയക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു നമ്മുടെ മാധ്യമങ്ങൾ. സംഘപരിവാർ കൊടികുത്തി വാഴുന്ന ഉത്തരേന്ത്യയിൽ പോലും പല മാധ്യമങ്ങളും അവർക്കെതിരെ നെഞ്ചി വിരിച്ച് നിൽക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഓർക്കണം. അപ്പോഴും സംഘപരിവാറിന് ഭരണം അടിയറ വെക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ അവരെ ഭയപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം.